ശ്രീ രാജേന്ദ്ര മണ്ഡലം ടി പി ദിവ്യ എല്ലാ തിങ്കളാഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർ മുമ്പിൽ ഹാജരാകണം എന്ന് പറയും. തിങ്കളാഴ്ച ആയപ്പോൾ രാവിലെ തന്നെ ടി പി ദിവ്യ ഹാജരായി. ചോദ്യം ചെയ്യുന്ന ശേഷം പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ കൈവീശി കാണിക്കുകയാണ്. അതായത് ഒരു പ്രതിയാണ് പുറത്തിറങ്ങിപ്പോയത്, എനിക്കൊന്നും പറ്റിയില്ലല്ലോ, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല, മാധ്യമങ്ങൾ എന്നെ വേട്ടയാടിയല്ലോ, ഞാൻ ഇനിയും ശക്തിയോടെ മുന്നോട്ട് പോകും. അപ്പൊ ഇനി പി പി ദിവ്യ കൂട്ടാൻ സി ബി ഐക്ക് മാത്രമേ പറ്റുള്ളൂ, അതോ പാർട്ടി ഇനി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കില്ലേ? പാർട്ടിയല്ല, സർക്കാർ. സർക്കാർ പ്രഖ്യാപിക്കാൻ സാധ്യത കുറവാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസാക്ഷി ഉണർന്നു കഴിഞ്ഞു. കൽക്കട്ടയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജ് സംഭവത്തെ പോലെ ഒരു ഉണർവുണ്ടായി കഴിഞ്ഞാൽ അത് സംഭവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ തൽക്കാലം ഇതിപ്പോ അതിനുള്ള ഗവൺമെന്റ് അതിന് ഉതിരുവെന്ന് തോന്നുന്നില്ല. ഒരു പാർട്ടി തന്നെ സംരക്ഷിക്കാനും സാധ്യത. താങ്കൾ ഈ സൂചിപ്പിച്ച കാര്യം നല്ലൊരു നിരീക്ഷണമാണ്. അവരുടെ ശരീരഭാഷയിൽ മൊത്തത്തിൽ ആ ബോഡി ലാംഗ്വേജിൽ അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെയും അഹംഭാവത്തിന്റെയും ഒക്കെ കൂടി ചാലിച്ച ഒരു ചായയാണുള്ളത്. ഇന്ത്യയുടെ നീതി ന്യായാസനം താൻ തന്നെയാണെന്നുള്ളൊരു മട്ടിലാണ്. അതിനപ്പുറം ഒന്നുമില്ല. ഞാൻ പറഞ്ഞാൽ അത് തീർപ്പ് വിധി എന്നുള്ളൊരു സങ്കല്പത്തിലാണ് അവർ നടക്കുന്നത്. നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ആള് ചോദ്യം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ തടവിലാക്കപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ കാരണങ്ങളാൽ ഒന്നും തന്നെ ഒരാൾ പ്രതിയാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ അതൊന്നും ആ ഒരു ഘട്ടം വരെ ഒന്നും പോലും പോയിട്ടില്ല. ഒരു തെളിവുമില്ല, ഒരു കേസുമില്ല. ഒരു FIR പോലും നവീൻ ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരാളിനെയാണ് പ്രതിയാണ് കൽക്കൂലി വാങ്ങിച്ചു എന്ന് ഇവര് പറഞ്ഞത് പി പി ദിവ്യ. ഇപ്പൊ എം വി ജയരാജനും പുതിയ ന്യായാധിപനായിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് ആയിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് ആയോ എം വി ജയരാജൻ എന്നറിയില്ല. അദ്ദേഹം പറയുന്നത് ഒരാൾ പറയുന്നു ഇത് കൈക്കൂലി വാങ്ങിച്ചു, മറ്റൊരാൾ പറയുന്നു ഇത് കൈക്കൂലി വാങ്ങിച്ചു ഇല്ല എന്ന്. അതുകൊണ്ട് നമുക്കിതിന്റെ സത്യം പറയണം. ഇയാൾ ആരുവ, ഇയാൾ ആര്, എന്തൊരു വിവരക്കേടാ ഇത് പറയാൻ? ഇത് അന്വേഷിക്കാൻ നിങ്ങളുടെ പോലീസില്ലേ? ഈ രാജ്യത്തെ കോടതികളില്ലേ? കോടതികളിൽ അതിന്റെ ന്യായാധിപൻ അവരല്ലേ അന്വേഷിക്കുന്നത്? ഇയാൾ ഇരുന്നോണ്ട് മൈക്കിന്റെ മുമ്പിൽ ഒന്നിന്റെ ചമ്പവും എന്ന് പറഞ്ഞ വണ്ടി ജഡ്ജിയെ ഈ കോടതിയാണ് അവരുടെ കോടതിയാണോ ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ? എന്തൊരു മോശമായ വർത്തമാനങ്ങൾ ഇങ്ങനെ വിവര ഭാഗകരിവില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ആണോ ഒരു മരിച്ച ഒരാളിന്റെ കാലിനോടെ കാണിക്കുന്നത്? ഞങ്ങൾ കുടുംബത്തിനോട് വസ്തുവാകുന്ന ഇങ്ങനെയാണോ? പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കുടുംബത്തിൽ ചെന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾ കുടുംബത്തിന്റെ കൂടെ ഉണ്ട്. പി പി ദിവ്യ ജാമ്യത്തിൽ ഇറങ്ങി ഇപ്പൊ മുന്നിൽ നിന്ന് പോകുമായിട്ട് സ്വീകരിച്ച് ഗോവിന്ദന്റെ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഭാര്യയാണ്. ഇത് തന്നെ സംഭവം. ഞങ്ങൾ കുടുംബത്തോടൊപ്പം പോകുമെന്നേ പറഞ്ഞുള്ളൂ. നവീൻ ബാബുവിന്റെ കുടുംബത്തിനോടൊപ്പം എന്ന് അയാൾ പറഞ്ഞില്ല. അയാള് പറഞ്ഞത് വെച്ചാൽ ഞങ്ങൾ ദിവ്യയുടെ കുടുംബത്തോടൊപ്പം ജാമ്യം. അതെ, ജാമ്യം കൊടുത്തു. ഇപ്പൊ സുരക്ഷിതമായിട്ട് ഇപ്പൊ കൈ പൊക്കി വെച്ചു. അത് നല്ല കുറ്റം പറയുകയല്ല, നല്ലത് തന്നെ. നല്ല പൊക്കമുള്ള ആളാണ്, കയ്യും പൊക്കി വെച്ചു. ഇപ്പൊ പൊക്കം കുറച്ചുകൂടെ കൂടും, അതിലാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ജനങ്ങളുടെ ദാസിയായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ജനപ്രതിനിധി ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? ജനങ്ങളുടെ തൊഴിലാളി കർഷകാദി ബഹുജനങ്ങൾക്കിടയിൽ, തൊഴിലാളി വർഗങ്ങൾക്കിടയിൽ ഒരു തൊഴിലാളിയായിരുന്നു ബാബു, നവീൻ ബാബു. അദ്ദേഹത്തിന്റെ കഥ കഴിച്ചു എന്ന് പറഞ്ഞാൽ തോന്നും കേരളത്തിലെ ഈ അവരുടെ യൂണിയനിൽ നിന്നും അഴിമതി പറ്റുന്നവരാരും ഇല്ല, എല്ലാം പരിശുദ്ധ ഹരിശ്ചന്ദ്രന്മാരാണെന്ന്. പക്ഷെ നമ്മളുടെയൊക്കെ അനുഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെട്ട മാധ്യമങ്ങളോട് പറഞ്ഞാൽ, മാധ്യമങ്ങളോട് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. അതായത് ഒരു സി പി എം പാർട്ടി പ്രവർത്തനം പറയാനുള്ള ചട്ടത്തലിപ്പിൽ. അതെ അതെ, ഒരു സി പി എം അതിന്റെ കൂടി പ്രശ്നം ഉണ്ടായിട്ടും ഒന്നും ഒതുങ്ങിയിട്ടില്ല പി പി ദിവ്യ. ഏതെന്തോ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ക്യൂബ പോലൊരു സ്വതന്ത്ര രാജ്യമാണ് കേരളം എന്നുള്ള മട്ടില് അത് ആർക്കും വഴങ്ങുകയില്ല. ഈ രാജ്യത്ത് നീതി ന്യായാസനങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു വികാരത്തോടെ ജനങ്ങളൊന്നും ഒന്നുമല്ല. ജനങ്ങൾ ഞങ്ങളുടെ കുഞ്ഞാടുകൾ മാത്രമാണ്, ഞങ്ങളുടെ ഇടയന്മാർ എന്നുള്ള ഒരു ധാരണയൊക്കെ തരത്തിലാണ് ജനങ്ങളുടെ ദാസന്മാരാകേണ്ട ഈ ജനനേതാക്കളൊക്കെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തെ അവർ കുറ്റവിമുക്തയായി എന്ന് അവരങ്ങ് സ്വയം തീരുമാനിച്ചു. ഇല്ല, വിചാരണ നടക്കുന്നതേ ഉള്ളൂ, അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ, നിങ്ങളൊരു മരണത്തിന് കാരണമാക്കി എന്നുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അവരുടെ ന്യായാസനം എന്ന് പറയുന്ന അവരുടെ മനസാക്ഷിയാണ്. അതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ മനസാക്ഷി. സുപ്രീം കോടതി പോലും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഭരണഘടനാ പ്രകാരം. അത് നിങ്ങൾക്കറിയുമോ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പ്രീയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന, ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ ഭരണഘടനയുടെ 75th വാർഷികം ആഘോഷിക്കുന്ന വേളയാണിത്? അപ്പൊ നിങ്ങൾ ഈ ധിക്കാരമാണ് കാണിക്കുന്നത്. ആ ഭരണഘടന പ്രകാരം ജനങ്ങളാണ് പരമാധികാരി, നിങ്ങളല്ല. ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്. അപ്പം കേരളത്തിൽ സർക്കാർ ഇടപെട്ടില്ലെന്ന് കേന്ദ്രത്തിന് ഇടപെടാം. കാരണം ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ മരണം, അതെ അതെ, ഇടപെടേണ്ടതാണ് ആർ ജി കാർ. അതായത് ഞാൻ പറഞ്ഞത് ആർ ജി കാർ മെഡിക്കൽ കോളേജ് പ്രശ്നത്തിൽ മമതാ ബാനർജി ഇതുപോലെ നിഷ്ഠൂരമായ സമീപനം സ്വീകരിച്ചു.
ആ നിഷ്ഠുരമായ സമീപനത്തിനെതിരെ അവിടുത്തെ ബുദ്ധിജീവികർക്കും തൊഴിലാളികൾ, കർഷകർ, വൃദ്ധർ എല്ലാം തന്നെ കറുത്ത ബാഡ്ജുകളും ധരിച്ചുകൊണ്ട് രാത്രി ഉറങ്ങാതെ പ്രതിഷേധം ജാഗരൂകതയോടെ നടത്തിയതിന്റെ ഫലമായിട്ടാണ് അവിടെ CBI അന്വേഷണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കൽക്കട്ട മുഴുവൻ കറുപ്പിച്ചു പ്രതിഷേധക്കാർ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമില്ലാതെ CBIക്കും കോടതിക്കും ഒക്കെ ഇറങ്ങേണ്ടി വന്നു. അവിടെ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. അടുത്ത തവണ മമതാ ബാനർജിയുടെ ഗവൺമെന്റിന്റെ പൊടി പോലും അവിടെ ഉണ്ടാകില്ല. CPMന്റെ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഗവൺമെന്റിന്റെ സംഭവിക്കും ഉറപ്പ് പറയാം. ഈ TTDVയും വെച്ചോണ്ട് പോയാൽ പിണറായി ഗവൺമെന്റ് ആ പീസ് കൂട്ടും. ഈ മൂന്ന് തെരഞ്ഞെടുപ്പിലും അവർ അമ്പെ പാടെ പരാജയപ്പെട്ടു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് വരുത്തുമോ? അവര് എങ്ങനെങ്കിലും രക്ഷിക്കാൻ വേണ്ടി അല്ലേ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ആവശ്യമില്ലല്ലോ. കേന്ദ്രത്തിന് ഇടപെടലോ? IAS ഉദ്യോഗസ്ഥന്റെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. കേന്ദ്രം ഒന്നും ഇടപെടുന്നില്ലെന്നുള്ള വളരെ ദയനീയമായിട്ടുള്ള കാര്യം. ഈ കരുവന്നൂർ കേസിൽ ഇടപെട്ടിട്ടില്ല, അതിന്റെ ഒന്നും നടപടി ഉണ്ടായിട്ടില്ല. ഇത് വീണാ വിജയന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഇപ്പൊ വയനാട് പാക്കേജ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് തന്ത്രപൂർവ്വം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് അവർക്ക് കൊടുക്കാമായിരുന്നു, അത് നടന്നിട്ടില്ല. അപ്പൊ BJPയുടെ കാര്യവും നമുക്കൊന്നും പറയാൻ പറ്റാത്ത വ്യവസ്ഥയാണ്. ജനങ്ങളുടെ മനസാക്ഷി തന്നെ ഉടനെ ഉടനേണ്ടിയിരിക്കും. നന്ദി ശ്രീരാജൻ എന്നുള്ളത്.